അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ബഹുനില മന്ദിരം February 18 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഓൺലൈനായാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അഡ്വക്കേറ്റ് ബി സത്യൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്യും. അതിനൂതന പദ്ധതികളിലൊന്നായ കിഫ്ബി എന്ന അഭിമാന പദ്ധതിയുടെ ഭാഗമായി ഈ സ്കൂളിന് 3 കോടി രൂപ ലഭിക്കുകയും അതനുസരിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന സന്ദർഭമാണിത്. 18-ാം തീയതി ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ നാടിന് സമർപ്പിക്കുന്ന അതിപ്രധാനമായ ചടങ്ങിന് സാക്ഷിയാവുകയാണ്. 3 കോടിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ ഇതിന് താഴെ ഒരു സെല്ലാറുണ്ട്, അതിന് മേളിലായി 3 നിലകളുണ്ട്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിയെടുക്കാൻ ഇവിടുത്തെ പ്രിൻസിപ്പളും അധ്യാപകരും PTA ക്കാരും എല്ലാവരും കൂടി പരിശ്രമിച്ചു എന്നതിന് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ മേളിൽ കാണുന്ന ഒരു നിലയെന്ന് പറയുന്നത് ഒരു ലൈറ്റ് റൂഫ് കൊടുത്ത് കൂടി ചെയ്ത് നിർമ്മിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. 3 കോടി തുകയ്ക്കകത്ത് നിർത്തി അത് പൂർത്തീകരിക്കാനും കഴിയും. ഇപ്പോൾ പരമാവധി ഘട്ടങ്ങൾ താഴെ ലൈബ്രറി ലാബ്, മേളിൽ ക്ലാസ് മുറികൾ, ഇതെല്ലാം കൂടി ചേരുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്ക് മതിയായ സൗകര്യങ്ങൾ ഏറെക്കുറെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുവഴി കഴിയും. പിന്നെ കുട്ടി പുറത്ത് ടോയ്ലറ്റ് ബ്ലോക്കും മറ്റനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ നിലയിൽ ഈ നിർമ്മാണ പണികൾ വളരെ നന്നായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു ഘട്ടമാണ്. അവനവഞ്ചേരി സ്കൂള് അങ്ങനെ അഭിമാനാർഹമായിട്ടുള്ള നേട്ടങ്ങളുടെ നിറവിലേക്ക് കടക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി 10 ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, ലൈബ്രറി എന്നിവയടങ്ങുന്ന ബഹുനില മന്ദിരമാണ് പണി പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറായി കഴിഞ്ഞത്. നിലവിൽ സ്ഥലക്കുറവുള്ളതിനാൽ പരമാവധി സ്ഥലം പ്രയോജനപ്പെടുത്തിയും ഭൂമിയുടെ കിടപ്പനുസരിച്ചുമാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കെട്ടിടം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാകും. മികവിന്റെ കേന്ദ്രമായി മാറുന്ന സ്കൂളുകളുടെ കൂട്ടത്തിൽ അവനവഞ്ചേരി സ്കൂളും ഉൾപ്പെടുകയാണ്. ഞങ്ങളുടെ സ്കൂളിന് ഇത് അടിസ്ഥാന സൗകര്യം, അതായത് UP വിഭാഗം മൊത്തം ഈ റൂമിൽ, ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കാൻ പറ്റും. വളരെയധികം സൗകര്യപ്രദമാണ്. കാരണം മുകളിലെ 4-ാമത്തെ നില ഇല്ലായിരുന്നു. അത് MLA യുടെ ശ്രമഫലമായിട്ട്, MLA മാത്രം എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് അത് വന്നത്. അതും കൂടെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പോഴത്തെ നിലയ്ക്ക് ആവശ്യമുള്ള ക്ലാസ് മുറികൾ ആയിക്കഴിഞ്ഞു. ഈ കെട്ടിടം ഇവിടെ വന്നതോടുകൂടി നമ്മുടെ പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും സാക്ഷാത്കരിച്ചു എന്ന് നമുക്ക് പറയാം. പിന്നെ ഈ ചുറ്റാകെയുള്ള പുരയിടങ്ങളുടെ ഒരു നമ്മൾ കണ്ട് വില നിശ്ചയിച്ച് അതിന് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അവരും കൂടെ വരികയാണെങ്കിൽ PTA അതിനു വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത് നമ്മൾ ഈ കോർട്ടും ഇതെല്ലാം സാധിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് ചെയ്ത് കിട്ടാനായിട്ട് നമ്മുടെ MLA വളരെയധികം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ 3 വർഷമായിട്ട് ഇവിടുത്തെ PTA പ്രസിഡൻ്റാണ്. കാരണം ഈ മുകളിലത്തെ നില ഇല്ലാതിരുന്നിട്ട് പോലും നമുക്ക് ക്ലാസ്സിൻ്റെ അപര്യാപ്തത അറിയിച്ച ഉടനെ തന്നെ നമ്മളിവിടെ വരികയും നമുക്ക് വേണ്ടി എല്ലാ സഹായവും ഇതുവരെയും ചെയ്ത് കൊണ്ട് നിൽക്കുന്ന ഒരു MLA, നമുക്ക് ആ MLA കുറിച്ചും എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം സാധിച്ച് തന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. പിന്നെ ഇത് ഇപ്പോൾ ഏകദേശം പൂർത്തീകരിച്ച അവസ്ഥയിലാണ്. അതിന് പണി തുടർന്ന് ചെയ്ത് തന്നെ അത് പൂർത്തീകരിക്കാനാണ് തീരുമാനം. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സ്കൂൾ തല ഉദ്ഘാടനത്തിന്റെയും പ്രതിഭാസംഗമത്തിന്റെയും അധ്യക്ഷത വഹിക്കും. നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, ഹെഡ് മിസ്റ്റേഴ്സ് അനില റാണി, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 2020 മാർച്ചിൽ നടന്ന SSLC പരീക്ഷയിലും മറ്റ് പൊതുപരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെയും ചടങ്ങിൽ ആദരിക്കും. HP ന്യൂസ്, ആറ്റിങ്ങൽ.